ഹലോ അസ്സാം വലൈക്കും സനാ എന്ന നമ്മളുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അലമുദില്ല വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അതാ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു പനിയും തലവേദനയും ഒക്കെയാണ് കേട്ടോ എനിക്കും ഉണ്ട് മോൾക്കുമുണ്ട് അലമുദ്രില്ല ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിന്ന് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇരുമ്പംപുളി വെച്ചിട്ടുള്ള അച്ചാറാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഞാനിത് ഇരുമ്പംപുളി ഒരു അരമണിക്കൂർ എന്ന് വെച്ചിട്ട് വെച്ചതാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മളിത് ഉപ്പിട്ട് വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഉപ്പിട്ടിട്ട് നമ്മളിതുപോലെ മാറ്റി വെക്കാം എന്നിട്ട് വേണം അച്ചാറിടാനായിട്ട് അപ്പോൾ അതിൽ ഉപ്പൊക്കെ അലിഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുക കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ അത് പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചി ഒരു ലേശം ഇഞ്ചി മതി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയൊക്കെ മതി നമ്മൾ ഇരുമ്പൻപുള്ളി അച്ചാറിടുന്ന സമയത്ത് ഇഞ്ചിയും ചിലവർ ചേർക്കാറുണ്ട് പക്ഷേ അതിൽ ഇഞ്ചി നിർബന്ധമില്ല നമ്മൾ ഇരുമ്പൻപുള്ള ഇഞ്ചി നിർബന്ധമില്ല അപ്പോൾ ഒരു ലേശം മതി ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയിട്ടാണ് വെളുത്തുള്ളി ഇനി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് പിന്നെതാണ് കുറച്ച് കറിവേപ്പില അപ്പോൾ കറിവേപ്പിലൊക്കെ കുറച്ച് അധികം ഇടാറുണ്ട് കേട്ടോ കറിയിലായാലും അച്ചാറിലായാലും അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കണം പൊടിക്കാനായിട്ടുള്ളതാട്ടോ അപ്പോൾ അതൊന്ന് എണ്ണ ഒന്ന് ചേർക്കാണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടാണ് വറക്കുന്നത് അപ്പം അത് ഉലുവയും കടുമ്പും പൊട്ടിയിട്ട് വന്നാൽ നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് അത് പൊടിച്ചെടുക്കണം അപ്പം അത് പൊട്ടിയ ശേഷം പാനിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ കയ്പുണ്ടാവും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ലെണ്ണയാണ് വേണ്ടത് നമുക്ക് അച്ചാറിന് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ടാണെങ്കിലും ഒക്കെ ബെറ്ററായിട്ടുള്ളത് നല്ലെണ്ണയാണ് അപ്പം ഞാൻ നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് കടുക ആണ് ഞാൻ രണ്ടര ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത്രയും കടുകിൻ്റെ ചോ ഇഷ്ടമില്ലെങ്കിൽ അത്രയും വേണ്ട അപ്പം അത് ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയ ശേഷം വേണം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ അപ്പം ഇഞ്ചി ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ലേശം ചേർത്താൽ മതി അപ്പം ഇഞ്ചി ചേർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം ആട്ടോ വെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ നല്ലെണ്ണ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അച്ചാറിൽ കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് അച്ചാറിന്റെ ടേസ്റ്റ് പറയുമ്പോൾ അങ്ങനെയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളകുപൊടിയാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ അപ്പോൾ അതാണ് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊടിയെല്ലാം നമ്മൾ പൊടിപ്പിച്ച പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ മതിയാകും ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല എരിവ് നല്ല ഉണ്ടാവും അപ്പോൾ എരിവില്ലാത്ത പാക്കറ്റ് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഞാനതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇരുമ്പൻ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുമ്പംപൊളിയും നമുക്ക് ചേർത്ത മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇരുമ്പംപൊളി ഒന്നും കൂടെ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ പച്ചക്കുള്ള ഇതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കുമ്പോഴാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മളുടെ ഉലുവയും കടുകും വറുത്തെടുത്തത് പൊഴിച്ച് വെക്കണം കേട്ടോ പിന്നെ നമ്മളിതിൽ ഉപ്പുണ്ടോ നോക്കുക ഉപ്പ് ഉപ്പ് കുറവുണ്ട് നമ്മൾ ഇരുമ്പുളിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് മാറ്റി വെച്ചതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത ശേഷം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തണം അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു വെക്കണം അപ്പോൾ നമുക്കൊരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ രണ്ടാഴ്ചയിലേറെ നമുക്ക് ഇരിക്കണം എന്നു വെച്ചെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അപ്പം ഉള്ളൂ രണ്ട് ഉള്ളൂ എന്ന് വെച്ചെങ്കിൽ സുർക്ക ചേർക്കണം എന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിത് എടുത്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഇരുമ്പൻപുളി അച്ചാർ അധികം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറില്ല പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ല ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ എന്താണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓവറായിട്ട് ചേർക്കണ്ട ഇരുമ്പൻപുളി നല്ല പുളി ഉള്ളതാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുള്ളത് അത് ഞാൻ മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഉലുവയും കടുകും പുറത്ത് പൊടിച്ച് വെച്ചതാണെങ്കിൽ രണ്ടും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ നല്ല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ പിന്നെന്താ ഇരുമ്പംപുളി നമ്മൾ ഉപ്പിലിട്ട് വെച്ച സമയത്ത് കിട്ടിയ ഒരു പണിയാണ് കേട്ടോ അത് കണ്ടോ നല്ലൊരു പണി കിട്ടി നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു അതിൻ്റെ കറ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു കറുപ്പ് കളറിൽ ഉള്ളത് വന്നിട്ടുണ്ട് പാത്രത്തിൻ്റെ ഉള്ളും മൊത്തം ഉണ്ട് കേട്ടോ ഇത് കഴുകിയപ്പോഴും വല്ലാതൊന്നും പോയിട്ടില്ല ആ ഒരു അടയാളം അവിടെ ഉണ്ട് അപ്പോൾ അരമണിക്കൂറ് വെക്കാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചത് അപ്പോൾ നിങ്ങൾ ഇത് ഇരുമ്പം മൂളി ഉപ്പിലിടുന്ന സമയം ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റീലും അലുമിനിയം ഒന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അത് കണ്ടതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ അത് പോവാനും കുറച്ച് പണിയാണ് അപ്പോൾ ഒരു അരമണിക്കൂർ കാ മണിക്കൂറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് നമ്മളുടെ അച്ചാർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇപ്പോൾ ഇരുമ്പമുളിയൊക്കെ ഉണ്ടായിട്ടുള്ള സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇനിച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും